ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ സോൺ അപ്പം ടോപ്പ് വൺ ഫൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി തന്നേൽ നിർമ്മിക്കാമെന്നാണ് അതായത് ഞാൻ എങ്ങനെയാണ് തമേൽ നിർമ്മിക്കുന്നത് എന്നുകൂടെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഗായ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും കാരണം പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഇത് വളരെ വളരെ ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ് അധികം വെച്ച് താമസിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഗൈസ് ഞാൻ തംനേയിൽ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിക്സാർട്ട് ആണ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആപ്ലിക്കേഷനാണ് അപ്പം ഞാൻ പിക്സാർട്ട് വഴിയാണ് ഒരു തംനേയിൽ നിർമ്മിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തംനേയിൽ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ആണ് ഗൈസ് പിക്സാർട്ട് അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങളെ ഏത് കണ്ടൻറ്റാണ് ചെയ്യുന്നത് ആ ഒരു കണ്ടന്റിനെ പറ്റിയിട്ടുള്ള ഒരു ക്യാപ്ഷനാണ് നിങ്ങൾ തംനയിലിൽ കൊടുക്കേണ്ടത് ഓക്കെ അപ്പം ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് അടിപൊളി തന്നെയിൽ നിർമ്മിക്കാം എന്ന ഒരു ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുക ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് സ്ഥലത്താണ് നമ്മൾ ആ ഒരു എഴുത്ത് വെക്കേണ്ടത് അവിടെ നിങ്ങൾ കൊണ്ടുവെക്കുക വെക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ഒരു സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് കൊടുക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈൻ മാറ്റണമെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ ഫണ്ട് സ്റ്റൈലൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ആ ഫ്രണ്ട് സ്റ്റൈലൊക്കെ മാറ്റാവുന്നതാണ് അപ്പോൾ ഓക്കെ ഞാനിപ്പം ഈ ഒരു ഫണ്ട് സ്റ്റൈലാണ് ഇതിൽ കൊടുക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫോണ്ടിന് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല ടൈം എടുത്ത് വേണമെങ്കിൽ ചെയ്യാൻ അപ്പോൾ കൈസ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വളരെ സമയം എടുത്തിട്ട് വേണം നിങ്ങൾ തംനേൽ നിർമ്മിക്കേണ്ടത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിലാണ് നിങ്ങളുടെ ആ ഒരു വീഡിയോൻ്റെ വിജയം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു തംനേൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു യെല്ലോ കളർ ഇതിന് കൊടുത്തിരിക്കുകയാണ് ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിന് ഷാഡോ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏത് തമ്മിൽ നിന്ന് ആ ഒരു ഫോണ്ടിന് നിങ്ങൾ ഷാഡോ കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ആയിട്ട് ആ ഒരു ഫോൺ സ്റ്റെയിൽ ഒന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയാണ് അതായത് കാണുന്ന വ്യൂവേഴ്സിന് നമ്മൾ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് ഒരു ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഷാഡോ കൊടുക്കുന്നത് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആയിട്ട് ഒന്ന് വേറിട്ട് നിൽക്കുമോ അന്നേരം ഓക്കെ ഇനി നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം അതുപോലെ ആഡ് ചെയ്യുക ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് മേളിൽ പോയി ജസ്റ്റ് ഒന്ന് ഗാലറിയിൽ കൊടുക്കുക ഓക്കെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തമനേലിൽ റെഡി ആയി കഴിഞ്ഞു കയസ് ഇപ്പം ഞാൻ എക്സാമ്പിൾ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇത് ചെയ്ത് കാണിക്കുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും നിങ്ങളുടെ വീഡിയോയുടെ വിജയം ഓക്കെ അപ്പോൾ ഗായച്ച് ഈ ഒരു രീതിയിലാണ് നമ്മൾ തമിനൽ നിർമ്മിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് പിക്സാർട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഗായ് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനിയും കണ്ടുമുട്ടാം അതുവരേക്കും പറയും